പുതിയ നിയമത്തിൽ പലയിടത്തും പറയുന്ന ഒരു വേദഭാഗമുണ്ട് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് വി ഫൈൻഡ് ഇറ്റ് അറ്റ് വേരിയസ് സെവറൽ പാസേജസ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ ഇവിടെ അന്യരും പരദേശികളും ദാറ്റ് വി ആർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ഇൻ ദിസ് വേൾഡ് ആ വാക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഏതോ ഈ യാചകരെയൊക്കെ കാണുന്ന പോലെ അങ്ങനെയുണ്ട് ഒരു കൂട്ടമാണെന്ന് അറിയാതെ ആ വാക്കിലും ചിലർക്ക് തോന്നിപ്പോകും അൺനോയിംഗ്ലി വെൻ വി റീഡ് ദാറ്റ് വേഴ്സ് വി പിക്ചറൈസ് ആസ് പീപ്പിൾ ഹു ബെഗ് ആൻഡ് ലിവ് ഓവർ ഹിയർ അന്യരും പരദേശികളും ഓർ നോമാഡ്സ് ബെഗേഴ്സ് ഇൻ ദിസ് ലാൻഡ് എന്നാൽ റോണക്ക് ഇന്നിവിടെ പറഞ്ഞു ഞാൻ വേറൊരു രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉള്ള ആളാണ് ബട്ട് ആസ് റോണക് സൈഡ് ഓവർ ഹിയർ ദാറ്റ് ഐ ഹാവ് എ പാസ്പോർട്ട് ഓഫ് എ ഡിഫറെന്റ് നേഷൻ അപ്പൊ ഈ അന്യരും പരദേശി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആകെപ്പാടെ ഗതികെട്ട് നടക്കുന്നവരെന്നുള്ള ചിന്ത ആ വാക്യത്തിൽ വരാം സോ വെൻ വി റീഡ് ഇറ്റ് ആസ് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് വി തിങ്ക് ദാറ്റ് വി ആർ ഹോപ്പ്ലെസ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ് നമ്മുടെ നാട്ടിലൊക്കെ ചില പരദേശികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വഴിയെ കൂടെ ഒക്കെ നടക്കുന്ന പോലെ പെട്ടെന്ന് തോന്നൽ വരുന്നു ഇമ്മീഡിയറ്റ്ലി വി പിക്ചറൈസ് വി ഹാവ് സീൻ പീപ്പിൾ നോമാഡ്സ് ഹു ഡോണ്ട് dwell in one place who just keep roaming here and anganeyalla inde artham this is not of that meaning oru unnatha rajyathe pradhinidhigal ee logathu nadakkukal we are ambassadors of a higher kingdom and we live in this world oh onnine koravillatha oru rajyathe aalkar ivada nadakkukaya oh we are belong to a kingdom where there is no lack we are rajyathinte mahathu ivada velippaduthukaya and we demonstrate that glory of that kingdom ivadathe cheriya karyangalalonnum nammal keri pidikkiyalla we will not be involved in any small little affairs of this world aduthirikkunnaalu paranjatte ningal enne നോക്കി ചിരിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കും don't your neighbor and say even if you don't look at me and smile I will look at you and നിങ്ങൾ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് even if you don't come to my house for prayer I will come to your house for prayer ഈ ലോകക്കാർക്ക് വേണ്ടി കൊടുത്താണ് ന്യായപ്രമാണം for this world the law was given ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ് law and order law and order was given for a life in this world നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ but we live in the law of the spirit in this world ന്യായപ്രമാണം പറയുന്നത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ലോ സേസ് ആൻ ഐ ഫോർ ആൻ ഐ ഫോർ എ ടൂത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കോട്ട് എന്ത് ചെയ്തോ അത് ഞാൻ തിരിച്ചും ചെയ്യും ദാറ്റ് മീൻസ് വാട്ട് എവർ യു ഡു ടുവേർഡ്സ് മീ ഐ വിൽ ഡു ഇറ്റ് ടുവേർഡ്സ് യു നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചാൽ ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കും ഇഫ് യു സ്മൈൽ ലുക്കിംഗ് അറ്റ് മീ ഐ വിൽ സ്മൈൽ ലുക്കിംഗ് നിങ്ങൾ എന്നെ നോക്കി കൊഞ്ഞനം കാണിച്ചാൽ ഞാൻ തിരിച്ചും കാണിക്കും ഈവൻ ഇഫ് യു പ്ലേ സം പ്രാങ്ക്സ് ഓവർ മീ ഐ വിൽ പ്ലേ പ്രാങ്ക്സ് ഓൺ യു അങ്ങനെയാണെങ്കിൽ ഞാൻ ലോകക്കാരനാണ് ഇൻ ദാറ്റ് If you follow that standard then you belong to the ലോകത്തിന്റെ നിയമത്തിലാണ് then you following the law of this എന്നാൽ ഞാൻ ഉന്നതത്തിലെ ആത്മാവിൽ ആണ് but I belong to a higher kingdom പറഞ്ഞു ഞാൻ നിയമത്തിന്റെ കീഴിലല്ല ആത്മാവിലാണ് ഉറക്കെ പറഞ്ഞാട്ടെ I am not under the law I am under the spirit ആത്മാ മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് I have come from the spiritual realm അന്യനും പരദേശി എന്ന് പറഞ്ഞാൽ when I say stranger and pilgrim ഗതികെട്ട ഒരു സഞ്ചിയായിട്ട് നടക്കുന്നതല്ല എന്ന അർത്ഥം it does not mean you're carrying a bag and walking like a nomad over here മുമ്പേ പറഞ്ഞ പോലെ കയ്യല നോക്കണം before as ronak said that you should look at your hand വേറെ രാജ്യത്തിന്റെ മണം എനിക്കുണ്ട് oh there is a fragrance of a different ഞാൻ kingdom ഞാൻ അവിടെ നയിക്കപ്പെട്ടവനാണ് because I'm sent from that kingdom ഒരു പ്രതിസന്ധി കണ്ടാലും ഞാൻ പിറുപിറുക്കത്തില്ല even if I see a challenge I will not murmur ഒരാളെന്നെ നോക്കി ചിരിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് നോക്കി ചിരിക്കും even if someone does not smile looking at me I will smile looking at them എൻ്റെ സിസ്റ്റം വേറെയാണ് because my system is different എൻ്റെ പ്രതികരണ രീതി വേറെയാണ് my response system is different ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ hallelujah കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ ദൈവം പ്രതികരിക്കുന്ന പോലെയാണ് ഞാൻ പ്രതികരിക്കുന്നത് ഐ റെസ്പോണ്ട് ആസ് ഗോഡ് റെസ്പോണ്ട് കാരണം ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കും ബിക്കോസ് ഇറ്റ് ഈസ് നോ ലോങ്കർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ എന്റെ ജീവിതം ആത്മാ നിറവിന്റെ ജീവിതമാണ് മൈ ലൈഫ് ഈസ് എ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് എന്റെ ജീവിതം ആത്മാവിനാൽ നടത്തപ്പെട്ട ജീവിതമാണ് മൈ ലൈഫ് ഈസ് എ ലൈഫ് വിച്ച് ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല ഐ ആം നോട്ട് അണ്ടർ ദ ലോ ഇൻ ഞാൻ ആത്മാവിൽ നിറഞ്ഞവനും ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനും ഐ ആം എ സ്പിരിറ്റ് ഫിൽഡ് ഐ ആം എ സ്പിരിറ്റ് ലെഡ് പേഴ്സൺ ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ നോക്കി ജയിലിൽ കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങുകയാണ് a spirit led person even if he's put in the prison he is happily sleeping over there അവിടെ നിന്നും പാട്ട് പാടുകയാണ് he is rejoicing and praising god ഈ ലോകത്തെ ഒരു ഉന്നത ജീവിതം നിങ്ങളും ഞാനും കാഴ്ചവെക്കുകയാണ് you and me demonstrate a higher life in this ഒരു world ഒരു heavenly life ഈ ലോകത്തെ കാഴ്ചവെക്കുവാനാണ് ഐനാണ് ഹെവൻലി ഫീസ്റ്റിനെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഹെവൻലി ഫീസ്റ്റ് ഹാസ് ബീൻ ചോസൻ ഫോർ എ ഹെവൻലി ലൈഫ് ഇൻ ദിസ് വേൾഡ് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നമ്മൾ കേട്ടല്ലോ ബിഫോർ ആസ് വി ഹാർ ദിസ് ഈസ് ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ട് ഞാൻ ഈ നാട്ടുകാരനല്ല ടേൺ ടു നെയ്ബർ ആൻഡ് സേ ഐ ഡു നോട്ട് ബിലോങ് ടു ദിസ് ലാൻഡ് നിങ്ങളെ കണ്ടിട്ട് ഈ നാട്ടുകാരനല്ലല്ലോ ലുക്കിംഗ് അറ്റ് യു ഐ ഡോണ്ട് തിങ്ക് സോ യു ബിലോങ് ടു ദിസ് ലാൻഡ് ഈ ലോകത്തിന് നിങ്ങൾ മണ്ടനായിരിക്കാം യു മൈറ്റ് ബി എ ഫൂൾ ഫോർ ദിസ് വേൾഡ് ഈ ലോകത്തിന് നിങ്ങൾ മണ്ടനായിരിക്കാം യു മൈറ്റ് ബി എ ഫൂൾ ടു ദിസ് വേൾഡ് പക്ഷേ ഒരു ദിവസം പിടികിട്ടും നിങ്ങൾ അല്ലായിരുന്നു മണ്ടനം ബട്ട് ഓൺ വൺ ഡേ ദേ വിൽ റിയലൈസ് that you are not a fool in this world ഒരു ദിവസം അവർക്ക് പിടികിട്ടും നമുക്ക് ഇപ്പോഴേ പിടികിട്ടി one day they will realize we have realized it മടിച്ച വായ് തുറന്ന് ആർപ്പോടെ നമ്മൾ ഈ ലോകത്തെ മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ് ജീവിക്കുന്ന പക്ഷേ നമ്മൾ വേറെ ലോകത്തിൽ നിന്ന് വന്നവരെ പോലെ വേണം ആണ്
as Ronak was saying, immediately it was bubbling in my heart that though we live in this world like any other normal person, but we live with a higher standard of life led by the Spirit. Everyone say that I have come from a different realm. The other night, verses were rushing into my heart. From 1 Timothy. അതിനകത്ത് ഒരു വാക്യം ഇങ്ങനെയുണ്ട്. There is a verse written in this manner. നമ്മൾ ഈ ലോകത്തേക്കൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നും കൊണ്ടുപോകത്തുമില്ല. That we have brought nothing into this world and we will take back nothing from this world. 1 തിമോത്യോസ് 6 അധ്യായത്തിലാണ്. 1 Timothy chapter 6. ഇഹലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നും കൊണ്ടുപോകത്തുമില്ല. We have brought nothing into this world and we will take nothing from this world. മുഖത്ത് നോക്കി പറ മാസ്ക് പോലും ബ്രദറെ തന്നുവിടുകയല്ലെന്ന് പറഞ്ഞു. Turn to your neighbor and say, brother, you won't even receive the mask you are wearing right now. മാസ്ക് പോലും ഞങ്ങൾ എടുത്തിട്ട് നിങ്ങളെ വിടത്തുള്ളൂ. We will take away the mask before sending you from this world. ഉമ്മയിലും കിട്ടുമായിരുന്നു, അതുപോലും ഗ്യാരണ്ടി ഇല്ല. ബിഫോർ കോവിഡ് അറ്റ്ലീസ്റ്റ് ദേ വുഡ് കിസ് യു ബിഫോർ യു ബിഫോർ യു ദേ ബേർ യു ബട്ട് റൈറ്റ് നൗ ഒന്നും കൊണ്ടുപോകത്തില്ല. യു വിൽ നോട്ട് റിസീവ് എനിതിങ് ഫ്രം ദിസ് വേൾഡ്. യു വിൽ നോട്ട്. അതേ അധ്യായത്തിന്റെ ഒടുവിൽ പറയാണ്, ബട്ട് ഇൻ ദി സെയിം ചാപ്റ്റർ ടുവേർഡ്സ് ദി എന്നാൽ സകലവും ധാരാളമായി അനുഭവിപ്പാൻ. But God who gives all things richly to enjoy. അടുത്തിരിക്കുന്ന ആളവരെ ഹോട്ടലിൽ മുറി എടുത്ത പോലെ ഇവിടെ ജീവിച്ചോണം. Don't your neighbor and say, live as a hotel customer in this world. ഞാൻ എനിക്ക് കുറച്ച് വസ്തുക്കളൊക്കെ ഉണ്ട്. I have few possessions, few land. ഞാൻ കണ്ടു എൻ്റെ അപ്പച്ചന്റെ കൈക്കീഴിൽ അതിരിക്കുന്നത്. And I had seen that my grandfather is in possession of it. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ father അതിൻ്റെ ആളായിട്ട് ഇരിക്കുന്നു. After that my father is owning that land. ഇപ്പോൾ ഞാനാണ് അതിൻ്റെ ആള്. Now I am the owner of that land. മോനു ഇപ്പോൾ നോട്ടം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക്. മോനു has already put sight on that land. ഒന്നും അറിയോ, ഒന്നും കൊണ്ടുവന്നിട്ടില്ല പറഞ്ഞാട്ടെ. Turn to your neighbor and say, we have brought nothing into this world. ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. We are going to take nothing from this world. നിന്റെ കയ്യിൽ കിട്ടിയ ഒരു സമയമുണ്ട്. But you have received something. നിന്റെ കയ്യിൽ തന്ന ഒരു സമയമുണ്ട്. But you have been given something. അവിടെ സ്വർഗ്ഗീയനെ പോലെ ജീവിക്കാൻ. And live as heavenly person. അവിടെ സ്വർഗ്ഗം വെളിപ്പെടുത്താൻ. Demonstrate heaven over here. എല്ലാ മേഖലയിലും ആക്കി വെക്കാൻ. In all aspects of life. നിങ്ങളുടെ ഓഫീസിൽ അറിയണ ഒരു സ്വർഗ്ഗീയൻ ഇവിടെ ഉണ്ടെന്ന്. In your office they should realize that a heavenly person is here. നിങ്ങൾ ചിലപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു വേലയ്ക്ക് You might right now be working as a maid in a house. പക്ഷെ ഒരു സ്വർഗീയ വേലക്കാരത്തി എവിടെ ഉള്ളെന്ന് അവർ അറിയണം. But they should realize a heavenly person is working in that house. അങ്ങനെ ഇവിടെ അറിഞ്ഞു. തങ്കുബ്രദറിന്റെ അടുക്കൽ ഒരിക്കൽ നോർത്ത് ഇന്ത്യ എന്നുള്ള ഒരു ഒരു അച്ഛൻ, ഒരു യാക്കോബയിലോ മറ്റോ അച്ഛന്റെ ഭാര്യ പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. A Jacobite priest, the wife of the Jacobite priest shared a testimony to Thangu Brother once. ഞങ്ങളെ ഹെവൻലി ഫീസ്റ്റിനെ ഒക്കെ വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. They used to picture his heavenly feast in a very poor manner. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ സഹായത്തിന് വരുന്ന ഒരു സഹോദരി ഉണ്ട്. But there was a sister who came to help in our house, in our houseworks. ആ സഹോദരി ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. And she had been working here for several years. ഞങ്ങളുടെ അമ്മച്ചിയാണ് നോക്കുന്നത്. She takes care of my grandmother. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവരെ നിർത്തിയിരിക്കുക, എന്തെങ്കിലും വീട്ടിൽ വെച്ചാൽ മിക്കവാറും അവർ മോട്ടിച്ചുകൊണ്ട് പോകും. If we put anything over there, she will steal that from the house. മാത്രമല്ല ആ അമ്മച്ചിയോട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. Not only that, she will constantly is in quarrel with the grandmother. ഈ തവണ ഞങ്ങൾ അവധിക്ക് വന്നപ്പോൾ, but this time when we came return home for vacation, ആളാകെ മാറിയിരിക്കുന്നു. She has changed completely. ഒരു സാധനം മോട്ടിച്ചെടുക്കുക. She has not stolen anything from the house. മാത്രമല്ല അമ്മച്ചി ഇതുപോലെ രാവിലെ നേരത്തെ വരും, വൈകിട്ട് സമയം കഴിഞ്ഞാലും പോകത്തില്ല, അതുപോലെ ഹെൽപ്പ് ചെയ്യാണ്. Not only that, a very big help. She is coming ahead of her time and leaving later than her allotted time. അതിലെല്ലാം അമ്മച്ചിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവൾ പ്രാർത്ഥിക്കും. And not only that, if the grandma is not well, she starts praying for it. ഞങ്ങളെ ചോദിച്ചു നിനക്ക് എന്തായി സംഭവിച്ചേ. We asked her what happened to you. അവൾ പറഞ്ഞു ഞാൻ ഇപ്പോ ഹെവൻലി ഫീസ്റ്റ് ആണ് പോകുന്നത്. She said I am going to heavenly feast right now. ഒന്ന് പറയാ, ഹെവൻലി ഫീസ്റ്റ് പോയപ്പോ ഹെവൻലി ആകണമെന്ന് പറഞ്ഞു. Deliverance, if you're going to heavenly feast you should live in a heavenly manner. ഒന്ന് പറഞ്ഞു ഹെവൻലി ഫീസ്റ്റ് പോയാ പോരെ, മുഖത്ത് നോക്കി പറഞ്ഞു. Turn to your neighbor and say you should not just go to heavenly feast. എർത്തിൽ ഹെവൻലി ആയിട്ട് ജീവിക്കണം. You should live as a heavenly person on this earth. ഈ ഭൂമിയിൽ ഹെവൻലി ആയിട്ട് ജീവിക്കണം. You should live as a heavenly person in this world. അതിനുള്ള അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. Holy Spirit's anointing is for that. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. Holy Spirit has been given to us for that. സ്വർഗ്ഗത്തിലെ ആത്മാവ് നിന്റെ മേൽ വന്നിരിക്കുകയാണ്, സ്വർഗ്ഗീയനായി നീ ഇവിടെ ജീവിക്കണം. Heaven Spirit has come into you so that you can walk in a heavenly manner. നമ്മൾ ആ വർഷിപ്പ് ചെയ്ത് ആരാധിക്കുമ്പോൾ ഞാൻ ആ സ്വർഗ്ഗീയ അനുഭവം അനുഭവിച്ചായിരുന്നു. As we were worshiping I experienced a heavenly experience. പാട്ടൊക്കെ പാടി ആരാധിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൂടെ ഒന്ന് ആരാധിച്ചു നോക്കി. When we worship we should understand the songs, the words of
of the songs which we are singing. Probably njan ennilude thane ezhuthiya paattana irikkuvan orido ennulla paattu. I have written the song which was used in the worship. Palappol ivide worship cheyyum adine kooda njan worship cheyyum. Many a times when it was worshiped over here I used to sing along with it. Innu njan orikkal koode adu ezhuthiya kaari okke onorthu. Today I reminded myself in what circumstances I wrote the song. Ivadunna kayiri oru train il irunna talarnu pogiyana manaprayasam. I mentally I was down and I was leaving this place. Ennal aaru yeshu pagarunu pudishakti. But in the train journey I heard that Jesus renews strength of our anatte otta pudishaktilana ende jeevitham maariyathu. On that day's renewal my life completely transformed. Aa paattu maadi trainel njan povumbol enikku thirichu veetti povanalo ennu chindikkunna oru sthithi visheshamaanu. As I was singing that song my mind was telling to return home. Enne oru translation vendi oranathottu vidiyaa. I had been sent to translate for a pastor. Njan ivadna traine kerugiyaa. I was going by a train. Njan appol veetil ninnu pogan nerathu ende veetil ottiri pradhisandhigal undu. When I left my home there were a lot of challenges in my home. I should have stayed at home. Anna Kunjavarachan enne vilichittu paranju. Kunjavarachan called me up. Aa Thomas Sutti innadatha Kannur oru Devadasan prasangikkunnu enne translate cheyan pol. Thomas Sutti in Kannur Kerala there is a meeting the man of God is preaching you should translate the message. Appa njan anna pala Devadasan markku translate cheyunna aa. At that time I used to translate for many men of God. Njan paranju Kunjavarachan innu veettile avasthayil enikku povan okkathilla. I told him Kunjavarachan right now my house situation is very bad I cannot leave my house. Njan ivide undayale okkathullu. I should stay at home right now. Kunjavarachanodu Thomas Sutti idoru devamtinte valiyano nu engane ariyan povan paranju. Immediately he replied how do you know that this is a work of God so you go to minister go to translate. Devam orukkunna oru vali aaru nashtapaduthirathu. Do not lose an opportunity away which God has opened for you. Oru yogathinu pogan avasaram ullappol pogada veettil irikkirathu. If you have an opportunity to go to a meeting you should go and not sit at home. Chenu valli kaaryam thonnilla nyaraachu oru aaradhanikku povanalle pakshe adu vali devam orukkunna valigal aarum kandittilla. Oh it is just about going to a Sunday service but through that Sunday service God is going to open unseen opportunities for you. 12 പേരുള്ള മീറ്റിംഗിൽ ശുശ്രൂഷിക്കാൻ പോയതാണ് ആദ്യമായിട്ട് എൻ്റെ വിദേശ യാത്രയ്ക്ക് വഴി ഒരുങ്ങിയത്. My first foreign trip was opened the door was opened because I went to minister at a place where only 12 members were there. ദൈവം തരുന്ന ഒരു അവസരമാരും ഉപേക്ഷിക്കരുത്. No one should lose an opportunity which God has opened for you. ഒരു ഉറവ പോലെ ആയിരിക്കും തുടങ്ങുന്നത് പക്ഷേ ഒരു കടൽ പോലെ ദൈവം അത് മാറ്റും. It might start out as a small thing. കരമടിച്ച് വായി തുറന്ന് കർത്താവ് യേശു. To a big sea in your life. വണ്ടിക്കൂലി മുടക്കി വരുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. It might be difficult to pay for the ticket and come over here. Meetinna yoba yogathinu poran buddhimuttayirikkum. It might be difficult to come out of your house travel and come here. Oru paksha veettil irunnal ipo rendu varsham irundirunnu namak avade oru sugam pidichu kaanum. Oh we are enjoying the comfort of sitting and worshiping at a home for the past 2 years. Amen ivide irikkunnavaralle live il kaanunnavaralle sugam vittittu nerangi vanne. But I'm speaking to those online leave the comfort and join the real service. Devan ninne vilikkunnengil devan ninne ayikkunnengil. If it is God who is calling you God who is sending you. Chela sugangal maati ninne ആഴത്തിലേക്ക് നീക്കാൻ വിളിച്ചാൽ he is leaving aside your comfort he is calling you to go into the deep പത്രോസെ കരയിൽ നിന്ന് വെള്ളം അല്പം നീ ഒന്ന് നീക്കിക്കേ Peter pushed aside the boat from the shore ആ കരയിൽ അടുത്തു കടന്നതു മതി അല്പം ഒന്ന് മാറ്റിക്കേ oh stop putting in that comfort of that shore come and push aside അല്പം മാറ്റിയവന്റെ ഒരു വള്ളവും അടുത്ത ഒരു വള്ളവും കൂടെ നിറച്ചെന്റെ കർത്താവ് ഇന്ന് പകൽ ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട് the one who pushed aside his boat not only his boat his friends boats were also filled the same lord is here in എല്ലാ കംഫർട്ട് സോണുകളിൽ നിന്നും വെളിയിൽ വന്നാട്ടെ കം ഔട്ട് ഓഫ് എവരി കംഫർട്ട് സോൺ ഓഫ് യുവർ ലൈഫ് എല്ലാവരും യോഗങ്ങളിൽ കടന്നു പോയാട്ടെ എവരിവൺ ഗോ ടു ദ നിയറസ്റ്റ് ഫെലോഷിപ്പ് ഈ ലൈവ് നിങ്ങൾക്ക് കംഫർട്ട് കൊണ്ടുവരരുത് ദിസ് ലൈഫ് ഷുഡ് നോട്ട് മേക്ക് യു കംഫർട്ടബിൾ അറ്റ് ഹോം ഈ ലൈവ് നിങ്ങൾക്ക് പൈസ ലാഭം കൊണ്ടുവരരുത് ദിസ് ലൈഫ് ഷുഡ് നോട്ട് ഗിവ് യു സേവിങ്സ് ടു സിറ്റ് അറ്റ് ഹോം ഈ ലൈവ് നിങ്ങളെ വീട്ടിൽ ഒതുക്കരുത് ദിസ് ലൈഫ് ഷുഡ് നോട്ട് മേക്ക് യു സിറ്റിംഗ് അറ്റ് ഹോം നിങ്ങൾ അതിനെ പൊട്ടിച്ച് വെളിയിൽ ഇറങ്ങിയാട്ടെ ബ്രേക്ക് ദാറ്റ് ആൻഡ് കം ഔട്ട് ഓഫ് യുവർ വഴികൾ 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 ന്യൂ വേസ് വഴികൾ 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 new ways for you വഴികൾ 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 new ways new വഴികൾ 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 ഓ രാമാ ശാന്തുനാ രാമാ സ ഇരുന്നാട്ടെ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യമൊക്കെ നോക്കി ഇരിക്കേണ്ട സാഹചര്യമാണ് സോ ദ സർക്കംസ്റ്റൻസ് വാസ് ദാറ്റ് ഐ ഷുഡ് ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം ലുക്കിംഗ് ആഫ്റ്റർ ദ തിങ്സ് അറ്റ് ഹോം നീന എന്നോട് പറഞ്ഞു കർത്താവിന്റെ വേലയ്ക്കല്ലേ പോ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു നോക്കാം നീന സെഡ് ടു മീ ദിസ് ഈസ് ദ വർക്ക് ഓഫ് ദ ലോർഡ് യു ഗോ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ തിങ്സ് അറ്റ് ഹോം റൈറ്റ് നൗ ഞാൻ കുഞ്ഞുറാച്ചാനെ രണ്ടാമത് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞുറാച്ചായ
ദൈവത്തിന്റെ വഴിയാണെങ്കിലോ എന്ന് കുഞ്ഞുറാച്ചായൻ പറഞ്ഞ വാക്ക് ഞാൻ അങ്ങ് ഏറ്റെടുക്കാന്ന് ഐ കോൾ കുഞ്ഞുറാച്ചായൻ ദ സെക്കൻഡ് ടൈം ആൻഡ് ഐ സെഡ് കുഞ്ഞുറാച്ചായൻ ഐ ബിലീവ് യു ഹാവ് സ്പോക്കൻ ദ വേർഡ് ദാറ്റ് ദിസ് ഈസ് ദ വർക്ക് ഓഫ് ദ ലോർഡ് ഐ ആം സെറ്റിംഗ് ഔട്ട് ഓൺ ദാറ്റ് വേർഡ് കുഞ്ഞുറാച്ചായന്റെ വാക്ക് ഞാൻ ഒരു പ്രവചനമായിട്ട് എടുക്കുന്നു ഐ ടുക്ക് ഐ സെഡ് ടു ഹിം ഐ ആം ടേക്കിംഗ് യുവർ വേർഡ് ആസ് എ പ്രൊഫസി ഒരു പ്രവാചകൻ വന്ന് തലേക്കൈ വെച്ച് അന്യഭാഷ പറഞ്ഞിട്ട് മകനെ എന്ന് വിളിച്ച് പറയണമെന്നില്ല എ പ്രോഫറ്റ് നീഡ് നോട്ട് കം ലേ ഹാൻഡ്സ് ഓൺ യു ആൻഡ് സേ സൺ ഹീ നീഡ് നോട്ട് സേ ഇൻ ദാറ്റ് മാനർ ഒരു ലോകക്കാരൻ പറയുന്ന വാക്ക് പോലും നിനക്ക് പ്രവചനമായിട്ട് എടുക്കാം A worldly person, whatever he utters, you can take it as a prophecy for your life. നിങ്ങളുടെ ഓഫീസിൽ ഉള്ള ഒരു വ്യക്തി നിങ്ങളെ നോക്കി പറഞ്ഞത് പ്രൈസലോ ആ നല്ല വാക്ക് നിങ്ങൾ കർത്താവിൽ കർത്താവ് എന്നെ കേൾപ്പിച്ചില്ലേ അത് ഞാൻ പ്രവചനമായിട്ട് എടുക്കുന്നു പറഞ്ഞാൽ നിവർത്തിക്കപ്പെടും Whatever your colleague is saying that good word you should say Lord I believe you had made me hear that word I take it as a prophecy in my life ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ ഓരോ മക്കൾക്കും കർത്താവ് തന്നുകൊണ്ടിരിക്കുക Because Lord is giving is serving his word to each and every സ്വർഗീയന്മാരായി ഭൂമിയിൽ ജീവിക്കുക Walk in this world as heavenly beings Praise the Lord Hallelujah ഞാൻ ഭൗമികമായി ചിന്തിച്ചു I thought as an earthly person ഞാൻ വീട്ടിലുണ്ടായാലേ കാര്യമൊക്കെ നടക്കുള്ളൂ എന്ന് വിചാരിച്ചു. Only if I stay at home the things will go accordingly in the right manner. അതിരിക്കുന്ന നിങ്ങൾ ഇല്ലെങ്കിലും കാര്യമൊക്കെ നടന്നോളും. Turn to your neighbor and say even if you're not there things will take place. ഒന്ന് മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾ അങ്ങ് ദൈവമാകാതെന്ന് പറഞ്ഞു. Turn to your neighbor and say you don't become God over there. നമ്മുടെ ജോയിസ് മേയർ പറയും ദൈവത്തെ ദൈവമാകാൻ അനുവദിക്കുന്നു. ജോയിസ് മേയർ always says allow God to be God. നിങ്ങൾ ദൈവമാകാതെ. You don't become God in that. ദൈവമാകാനുള്ള ക്വാളിഫിക്കേഷൻ ഒട്ടും നിങ്ങൾക്കില്ല പറഞ്ഞു. You don't have the least qualification to become like God. എനിക്ക് ചില ദിവസം ഒരു 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 25 ഫോൺ കോൾ ഒക്കെ വരും Sometimes when I receive around 25 phone calls a day, I get irritated. ഉന്നെ കർത്താവ് എന്നോട് ചോദിക്കുക മോനെ ഇതുപോലെ ലക്ഷക്കണക്കിന് കോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. And immediately God says I receive lakhs of phone calls a day. നിനക്ക് 10 വന്നപ്പോൾ മടുത്തു. You just received 10 phone calls and you have become lazy. ഞാൻ കർത്താവിനോട് പറയും കർത്താവ് തന്നെ ദൈവമായിട്ടിരുന്നു ഞാൻ ആ പണിക്കില്ലെന്ന്. I said Lord you only be God over there I am not coming for your work. ദൈവമുള്ളവരിലൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. All those who have God in your life say hallelujah. ദൈവം ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കരുത് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു ദൈവം. If you have God in your life you will not be tense. പിന്നെ ഗലീലയിൽ നിന്ന് ശമരിയയിലേക്ക് ഉത്സവത്തിന് വിളിച്ചുകൊണ്ട് വന്നവൻ തിരിച്ചു ഗലീലയിൽ ചെല്ലാനുള്ള വഴിയും കൂടെ ഒരുക്കിട്ടാ വിളിച്ചത് The one who has called you from Galilee to Samaria he has prepared the way for you to return to Galilee നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരാണ് We have been called തന്നെ ഇറങ്ങിയവരല്ല We have not set out on our own വിളിച്ചിറക്കിയതാണ് We have been called 25 ലക്ഷം ജനങ്ങളെ വിളിച്ചിറക്കിയാൽ The one who has called 25 lakh people out of the desert മുഴുവൻ പേർക്കും മന്ന കൊടുക്കാൻ അവൻ അറിയാം He knows to provide food and manna for all of them വിളി കേട്ടിറങ്ങിയവരൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞു How many of you have set out after hearing the പേടിക്കരുത് സ്തോത്രം ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് അയച്ചുതന്നിരിക്കട്ടെ If I have called someone I have sent them for some work somewhere അവിടെ ആ ആള് ചെന്ന് തിരിച്ചു വരുന്നവരെല്ലാം ഞാൻ ഏക്കും And whatever expense whatever is needed for him to go do the work and return I will take care അയാൾ ചെന്നിട്ട് ചില കുഴച്ചിൽ കാണിച്ചാലും Even if he goes there and does some mistake over there ഞാൻ പറയത്തില്ല നിന്നെ വിടുവെന്ന് ഞാൻ പറയത്തില്ല I won't say go now you're on your way ഞാൻ വിളിച്ചതാ Because I have called him ഞാൻ വിളിച്ച ആളെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് I am responsible for the one whom I have called ചുരുക്കി പറഞ്ഞാൽ In short ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല അനേകരുടെ വിടുതൽ ശുശ്രൂഷയ്ക്ക് പോവാ ഞാൻ When I got onto the train for a deliverance meeting for many people I am not able to smile I am not able to cry I don't know what is taking place in my life കോട്ടയം സ്റ്റേഷനിൽ നിന്ന് കണ്ണൂർ വരെ ഞാൻ ഇങ്ങനെ പമ്മിയിരിക്കുകയാണ് From Kottayam station to Kannur railway station I am down depressed over there എല്ലാവരെയും വിടുവിക്കാൻ പോവാ I am going to deliver many പക്ഷേ എൻ്റെ മുഖത്താണ് ഏറ്റവും ഭാരം But the biggest burden is on my face അന്നേരം എൻ്റെ അകത്തൊരു ശബ്ദം Immediately I heard a voice in my heart. അവനെ എത്ര ഭാരപ്പെട്ടാലും ഈ ട്രെയിൻ തിരിച്ചു പോവില്ല. Son, no matter how much you are troubled, this train won't return. അന്നാണ് മൊബൈൽ ഫോൺ വിളിച്ച് ചോദിക്കുക. At that time there was no mobile phone also to call what is happening. അവൻ അത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടി. So tension was a bit lesser at that time. അപ്പോൾ എൻ്റെ അകത്ത് പറഞ്ഞു. Immediately I heard a voice. ഏതായാലും പോവുക. Anyhow you have started. ഏതായാലും നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ ചിന്തിക്കുക. Anyhow you are thinking about a few things. എന്നാ പിന്നെ എൻ്റെ വചനം എടുത്ത് ചുമ്മാ ചിന്തിച്ചു. So you take out the word and start thinking about it. അടുത്തിരിക്കുന്ന ഏതായാലും ചിന്തിക്കല്ലേ. Anyways, anyhow you're thinking about many things endellokka manasinath engage aaki vekkanallo anyhow you want few things to keep your mind engaged onni avaru varum cheyda kulappangalo what people have done wrong in their life alla korchulla bhaarangalo the burdens in life onnu mogam maati vechu edilokka engaged aanallo ippo manasonnu yojje remove the mask and as your mind is engaged in something or the other right enna pinne ende vajanathilulla korcha albudangal angu chindichu so come on think about few miracles which has taken place angane vajanam dhyanichappol so when I meditated on the word of god enikku valiya aathmanaram undayi I was filled in the spirit vaasathil aadi enikku kittiyathu ee line aanu the first I got this line ആരോ പകരുന്നല്ലോ പുതുശക്തി
എൻ്റെ വിശ്വാസ ചിറകുകളിൽ വാഗ്ദത്ത വചനമാണ് തുവലുകൾ ഒന്നിനോടൊന്നു വീണ്ടും ചേർന്നിടട്ടെ. Just as a hen is there to lay its eggs, I am sitting on that chair in the train. And I am down and depressed. But when I meditated on the word of God, when each word started adding as feather to my wings, you should live with heaven's feathers, heaven's wings. You should live with heaven's feathers in this world. Heaven's feathers, everyone lift up the feathers of heaven which is there in your hand. Because you're not allowing the word of God always googling all the time. Turn to your neighbor and say, the feathers of this world might fall down. If you Google Heavenly Feast Cemetery, It will tell take left, take right, go to this place, then take right. അവിടെ സെമിത്തേരിയിൽ വരുമ്പോൾ you have reached your destination എന്ന് പറയും. And on the cemetery, it will say that you have reached your destination. From there you should type, how can I go from here to heaven? ഉടനെ ഗൂഗിൾ ഇങ്ങനെ കറങ്ങി കാണിക്കുകയുള്ളൂ. And then Google will just keep loading over there. പക്ഷേ ഇത് തുറക്കാമെങ്കിൽ, but when you open this word, നീ സെമിത്തേരിയുടെ കാര്യം അറിയത്തുപോലും you won't even know about the cemetery. ഒന്ന് കരമൊന്ന് അടിച്ചു വായ് തുറന്ന് കർത്താവിനെ സ്തുതി. Clap your hands and glorify the Lord. ആ ബൈബിൾ എടുത്ത് അടുത്ത ആളുടെ മുഖത്തിന് നേരെ ഇങ്ങനെ ഒന്ന് വീശിക്കേ. Take your Bible and just do like this over the next person. സ്വർഗീയനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ നമുക്ക്. Live in this world as a heavenly person. ഇത് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, so what should we do for that? ഇത് നിങ്ങളുടെ ചിറകായിട്ട് മാറ്. Use this as a feather for your wings. ഇത് നിങ്ങളുടെ ചിറകായിട്ട് മാറ്. Use this as a feather for your wings. ഈ ചിറകുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പറക്കാൻ പറ്റും. You can fly using these wings. ഈ ലോകക്കാരെ പോലെ അല്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. And you will not live like those of this world. ഒരു കാര്യത്തിലുള്ള പ്രതികരണം വ്യത്യസ്തമായി. Your response will be different. യേശു ആത്മാവിനാലും വചനത്താലും ജനിച്ച ഇവിടെ ജീവിച്ചത്. Jesus was born in the spirit and in the word and he lived in this world. നിങ്ങളും ആത്മാവിലും വചനത്താലും ജനിച്ചവരാ നമ്മൾ. You are also born of the spirit and of the word. അങ്ങനെ ആത്മാവിലും വചനത്താലും ജനിച്ചവർ ആത്മാവിനാൽ വീണ്ടും നിറയണം, വചനം കൊണ്ട് നിറയണം. All those who are born of the spirit and of word, you should be filled in the spirit. കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. All those who wait upon the Lord will renew their strength. അവർ ഈഗിൾസിനെ പോലെ പറന്നുയരും. They will fly like eagles. അവർ പ്രശ്നങ്ങളെ പ്രതികരിച്ചുകൊണ്ടിരിക്കില്ല. They will not respond to problems. അവർ അങ്ങനെ ചെയ്തു ഇവർ ഇങ്ങനെ എന്ന് പറയത്തില്ല. They will not complain, they did like this, they won't complain over there. എന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ പത്തിരി പ്രശ്നമാണെന്ന് പറയത്തില്ല. Oh, the house where I'm married to, there is a lot of problems over there. They won't speak such words. നീനായ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എന്റെ വീട് പ്രതിസന്ധികൾ നിറഞ്ഞു. When I married Nina, that time my house was filled in problems. പപ്പ നീനായോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. പപ്പ told Nina, നീ ചെന്ന് കയറുന്ന വീട് ഒത്തിരി പ്രശ്നമുള്ള ഒരു വീടാണ്. Daughter, you are going to a house where there are a lot of problems. നീ അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നെ വിളിച്ച് പറയരുത്. You need not phone, give me a ring and tell all the problems over there. Your husband is an evangelist. നിങ്ങളെ രണ്ടും കൂടെ കൈ കോർത്താൽ, you both should join your hands. ആ വീട് ഒരു അത്ഭുതമായി മാറും. And turn that house into a blessing. നിങ്ങളെ കെട്ടിച്ചു വിട്ട വീട്ടിലെ പ്രതിസന്ധികൾ പറയാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. God has not called you to speak complaints about the house where you are. അതിനെ ഒരു സ്വർഗ്ഗമാക്കി മാറ്റാനാണ്. Change that into heaven. നീന അന്ന് ഞങ്ങളുടെ വീടൊക്കെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ആയിരിക്കും. ഫിനാൻഷ്യൽ ചലഞ്ചസ് ആട്ട് ഹൗസ് വാസ് കംപ്ലീറ്റ്ലി ബ്രോക്കൻ. നീന ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭിത്തിയൊക്കെ വെച്ച് യേശുവിന്റെ നാമത്തിൽ ഭിത്തിയുടെ അവസ്ഥ മാറട്ടെ. മൈ വൈഫ് നീന, ഷീ ടച്ചസ് ദ വാൾസ് ഓഫ് ദ ഹൗസ് ആൻഡ് സേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ലെറ്റ് ദീസ് വാൾസ് ബി ട്രാൻസ്ഫോംഡ്. കാണുന്നത് പറയാതെ സ്വർഗീയനായിട്ട് ഇവിടെ ജീവിക്കാ പറഞ്ഞാട്ടെ. ഡോണ്ട് സ്പീക്ക് വാട്ട് യു സീ ബട്ട് സ്പീക്ക് ആസ് എ ഹെവൻലി പേഴ്സൺ. മരുഭൂമിയിൽ നീരുറവകൾ തുറക്കാൻ കർത്താവ് നിന്നെ വിളിച്ചു. ഗോഡ് ഹാസ് കോൾഡ് യു ടു ഓപ്പൺ സ്പ്രിംഗ്സ് ഇൻ വിൽഡർനെസ്. കഴിഞ്ഞ ദിവസം ഞാൻ അബുദാബിയിലായിരുന്നു. ഐ വാസ് ഇൻ അബുദാബി റീസെന്റ്. ഒരു മോളനെ കാണാൻ വന്നു. എ ഡോട്ടർ കേം ടു വിസിറ്റ് മീ. അവളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ മുഴുവൻ വിഷയങ്ങൾ. The house where she was married to, there was a lot of problems over there. വീട്ടിൽ നിന്ന് വന്നോ അവിടെ മുഴുവൻ സെക്യൂരിറ്റി. There is a security in that house. ഞാൻ അമ്മോളോട് പറഞ്ഞു. And I told that daughter. മോളെ ആഫ്രിക്ക രൂപാന്തരപ്പെട്ട ഒരു ഡേവിഡ് ലിവിംഗ്സ്റ്റൺ കാരണം. Africa was transformed because of one David Livingstone. ആ ഡേവിഡ് ലിവിംഗ്സ്റ്റൺ ഒരു മിഷണറി ആയിട്ട് അവിടെ പോയി. And that David Livingstone went as a missionary to Africa. നീ ചെന്ന വീടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എത്ര പറഞ്ഞാലും തീരത്തില്ല. No matter how much you complain and murmur about your house, those complaints will not end. ഇന്ന് ഞാൻ നിന്നെ പ്രാർത്ഥിച്ച ഒരു ഡേവിഡ് ലിവിംഗ്സ്റ്റൺ ആയ ഒരു മിഷണറി ആയി ആ വീട്ടിലേക്ക് ഞാൻ അയക്കാം. I am praying and blessing you and sending you as a missionary as David Livingstone to your house. നീ അതിനെക്കുറിച്ച് നിരാശ
പറയും തോറും അത് വർദ്ധിച്ചു വരും how much longer you speak complaints about the house the depression will increase മാറട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും but when you command let it move it will happen പരിശുദ്ധാത്മാവ് under the wings എനിക്ക് തന്ന വചനം ഇതാണ് and holy spirit revealed to me under the wing session പെറുപെറുപ്പ് നിർത്തുക പ്രവചിച്ച് തുടങ്ങുക stop complaining start commanding പറഞ്ഞേ പെറുപെറുപ്പ് നിർത്തുക Everyone says stop complaining. Start prophesying. Sankhya 21. Numbers 20. Muluvan pirvirppaan. Numbers 21 is all about complaints. Pirvirkka avaru vaayil manna irikkumbol thanne avaru pirvirthu. They are murmuring when manna is in their mouth. Mouth nokki paranju ulladhine kurichu onnu nanni parayan paranjattu. Don't you ever say give thanks for what you have right now. Ungalude vaayil ventilator inde kodalu keriyillallo. Oh when I am not in the ventilator right now. Inne raavile endengilum kazhichallo. Oh I had breakfast today morning. Kazhichillengile shaktiyode ubhosikkanulla shakti thannille. Oh if you did not have breakfast God gave you strength ഒന്നിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ give thanks for what you have right now വണ്ടി കേറി വരാൻ വണ്ടി കൂലി കിട്ടിയല്ലോ you have ticket money to come ഇനി over വണ്ടി കൂലി ഇല്ലെങ്കിൽ നടന്നു വരാൻ കാലിന് ശക്തി തന്നല്ലോ even if you did not have money god gave you strength നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു give thanks to our lord പിറുപിറുക്കുന്ന നാവ് എല്ലാം ശൂന്യമാക്കും the tongue which murmurs brings emptiness everywhere മത്സരികൾ വരണ്ട ദേശത്തു പാർക്കും those who fight over they will dwell in wilderness എന്നാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് നമ്മൾ പ്രവചിക്കാനാ but holy spirit has been given to us to prophesy അതേ അധ്യായത്തിൽ 70 പേരുടെ മേൽ ദൈവം മോശയിലുള്ള ആത്മാവിനെ എടുത്തു കൊടുത്തു in the same chapter god gave holy spirit through moses to 70 people എല്ലാവരും പ്രവചിക്കാൻ തുടങ്ങി everyone prophesy 11-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പിറുപിറുപ്പാണെങ്കിൽ ഒടുക്കത്തിൽ പ്രവചനമാ The start of the chapter was murmuring. The end of the chapter was prophesying. Pravachicha poloru kaatadichu. When they prophesied, a wind blew. Nee nalladu parayamengil oru kaatadikkum. When you speak good things, a wind blows. Kaatte kadalil ninnu kaadapakshi eduthondu vannu parappichu. That wind brought in the quail which was required for them. Bhoomiyinte rendu mulam mogalil kaadapakshi rendu divasavum rendu raathri vazhuthurathil parannu nikkya. 2 days and 2 nights this quail has traveled and is standing over there. This 25 lakh people had collected these quail for one day. Again they moved forward. Again they collected the fish. Again they moved forward. Only then it was empty. Your murmuring brings destruction. Holy Spirit has been given to you to prophesy. This song is a prophecy. Worship is a prophecy. Don't see what you see now. See what you want to do. വരാൻ പോകുന്നതിനെ കണ്ടോണ്ടെന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. Amen. സ്വർഗീയന്മാരായി ഭൂമിയിൽ ജീവിക്കുക. Walk as heavenly beings in this world. Amen. Amen. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതിനാണ് വചനവും ആത്മാവും തന്നിരിക്കുന്നത്. That is why the word and the spirit was given. സ്വർഗ്ഗത്തിലെ വചനവും നീ ഇവിടെ ഭക്ഷിക്കണം മുഖം നോക്കി പറഞ്ഞാട്ടെ യു ഷുഡ് ഈറ്റ് ദ വേർഡ്സ് ഓഫ് ഹെവൻ ഇൻ ദിസ് വേൾഡ് ഈ ഭൂമിയിൽ മാത്രം ജീവിച്ചാൽ മതിയെങ്കിൽ കപ്പയും മീനും മാത്രം കഴിച്ചാൽ ഇഫ് യു വാണ്ട് ടു ജസ്റ്റ് ലിവ് ഇൻ ദിസ് വേൾഡ് ആൻഡ് യു കാൻ ഹാവ് ദ ഫുഡ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകക്കാരനായിട്ട് മാത്രം ജീവിച്ചാൽ മതിയെങ്കിൽ നല്ല ഒന്നാം തരം കപ്പയും മീൻകറിയോ കഴിച്ചാൽ ഇഫ് യു വാണ്ട് ടു ജസ്റ്റ് ലിവ് ആസ് എ ഗുഡ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഓർ എ ഹെൽത്തി പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ജസ്റ്റ് ഈറ്റ് വാട്ട് ഈസ് ഇൻ ദിസ് വേൾഡ് എന്നാൽ സ്വർഗീയനായിട്ട് ജീവിക്കണമെങ്കിൽ സ്വർഗ്ഗത്തിലെ മന്ന നീ കഴിക്കണം ബട്ട് ഇഫ് യു വാണ്ട് ടു ലിവ് ആസ് എ ഹെവൻലി ബീയിംഗ് ഇൻ ദിസ് വേൾഡ് യു ഷുഡ് ഈറ്റ് വാട്ട് ഈസ് ഇൻ ഹെവൻ ഇസ്രായേൽ മക്കൾ കഴിച്ച മന്നയല്ല ഇറ്റ് ഈസ് നോട്ട് ദ മന്ന വിച്ച് Israelites ate. യേശു പറഞ്ഞു ഈ അവരെ മന്ന കഴിച്ചിട്ടും മരിച്ചുപോയി. Jesus said they ate manna but they have died. എന്നാൽ തിന്നുന്നവൻ മരിക്കാത്ത ഒരു മന്ന സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മന്നയുണ്ട്. But here there is a manna which has come down from heaven which you will not die. ഞാൻ തന്നെയാണ് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. I am that manna the one who eats me will live through me. ഇനി ഞാൻ ഒരു വെള്ളം കൊടുക്കാൻ പോവുകയാണ്. I am going to give another water. അതും കൂടി അവൻ കുടിക്കും. That he will drink from that water. ദൈവമക്കൾ വചനത്തിൽ ജീവിക്കണം. Children of God should live on the word. ആത്മാവിൽ നിറഞ്ഞവരായി ജീവിക്കണം you should live filled in the spirit ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് വെച്ചു നോക്കേ you should keep these two things as highest importance in your life വചനത്തിനും ആത്മാവിനും മാത്രമേ നിന്നെ ഒരു സ്വർഗ്ഗനായിട്ട് ഈ ഭൂമിയിൽ നടത്താനൊക്കൂ only the word and the spirit can make you a heavenly being in this world ഒരു മീറ്റിംഗിന് വരുമ്പോൾ ആ വചനം നമ്മൾ ശ്രദ്ധിക്കണം when you come to a meeting pay attention to the word of god വചനത്തോട് ചേർന്ന് കേട്ട് ഗ്രഹിച്ച് ആരാധിക്കണം i should receive hear the word and join in that worship ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ല there will be no
challenge in this world which can stand against you. ഭൗമികമായി ഒരു പ്രശ്നങ്ങളും ഒരു സ്വർഗ്ഗീയന്റെ മുമ്പിൽ നിലനിൽക്കില്ല. No earthly challenge can stand against a heavenly person. കാരണം നീ ഉയരത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. Because you have come from the above. ഉയരത്തിൽ നീ ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ്. You have come into this world from the above. ഈ ലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നും കൊണ്ടുപോകത്തില്ല. We have brought nothing into this world, we will take nothing from this world. പക്ഷേ സ്വർഗ്ഗീയമായ ചിലത് നീ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. But I have brought something heavenly into this world. അത് നദികളെ പുറപ്പെടുവിക്കുന്നതാണ്. And that will bring out rivers. അതാണ് 1 തിമോത്തിയോസിന്റെ ഒടുവിൽ പറയാണ്. That is what is written in 1 Timothy 2:8. ഈ ലോകം ധനമുള്ളവരോട് പറയണം. Tell to those who are rich in this world. Riches of this world. Who are in the riches of this world. ഈ ഭൂമിയിലെ സാമ്പത്തിക നന്മകളുള്ളവരോട് പറയണം. People who have the riches of this world. ധാരാളമായി അനുഭവിക്കാനാ ദൈവം തന്നിരിക്കുന്നത്. That God has given everything richly to enjoy. അതിരിക്കുന്ന ആളാരോ ഒന്നും കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. Turn to neighbor and say you won't take anything from this world. ഒന്ന് നോക്കി പറ കണ്ടമാനം പിശിക്കരുത് വല്ലോ മേടിച്ച് തിന്നുകയും വേണം എന്ന് പറഞ്ഞു. Turn to neighbor, look at them and say don't be stingy, buy something and eat properly. Some people are very stingy in their life and they store up for their children. അവര് വന്നത് മുഴുവൻ നശിപ്പിക്കുന്ന കണ്ടേച്ചു പോയവരുണ്ട്. And there are many who see their children destroy their property. വെല്ലൊക്കെ അനുഭവിക്കണം എന്ന് പറഞ്ഞു. Turn to neighbor and say enjoy in this world. നാനാവിധമാക്കി കളയരുത്. Don't let it go waste. മുഖത്തു നോക്കി പറ ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെ ആസ്വദിച്ചാട്ട്. Turn to neighbor and say enjoy the creation of God. എന്നും ഇങ്ങനെ നിരാശയും പറഞ്ഞു അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞു ഉള്ളതൊക്കെ ഒന്ന് ആസ്വദിച്ചേ. Don't keep complaining all the time that is not there, this is not there. Enjoy what God has given you. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ അന്ന് ആ വചനം ധ്യാനിച്ച് കണ്ണൂർ ചെന്ന് അന്ന് വൈകിട്ട് അവിടുത്തെ വന്ന ഒറ്റ ദൈവദാസന്റെ വരവോടെയാണ് എന്റെ ജീവിതവും ശുശ്രൂഷയും ഞാൻ ഏത് വിഷയത്തിന് ഭാരപ്പെട്ടവന്റെ സഹോദരിയുടെ വിടുതലും ആ ഒറ്റ വ്യക്തിയിലൂടെ കർത്താവ് ചെയ്തു. On that day when I reached Kannur in that meeting by the man of God's message, that day my life was transformed. The problem which was there in our house, my sister received a deliverance. നിങ്ങളൊക്കെ ഇന്ന് പലക്കമേണ വീട്ടിൽ ഇരിക്കാമായിരുന്നു. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിയതിന്റെ നന്മ നിങ്ങൾ കാണും. All of you could have sat at home, but you have started out today. You will see the goodness in your life. കരമൊന്ന് അടിച്ച് നമുക്ക് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. Clap your hands and glorify ഒന്ന് After that Luke chapter 4 verse 22 apostle 2-ന്റെ 7 8 ആദ്യം മലയാളത്തിൽ വായിച്ചിട്ട് ഇംഗ്ലീഷിൽ വായിക്കണം എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ 8 പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ then they were all amazed and marveled saying to one another look are not all these who speak galileans and how is it that we hear each in our own language in which we were born amen parishuddhaalmaav niranja makkale kurichu logam aashcharyapettu the world was amazed at those who were filled in the holy spirit thodannulla vajanathinte oru thalakkattu idana the following verse is the heading of it albhudam anubhavichavar albhudam aayi theernu the ones who experienced miracles became a miracle moonara kollam albhudam kandavar albhudam anubhavichavar albhudam bhakshichavar moonara kollam kaniye aatmavil niranjappol logathin albhudamayi maatappettu the ones who saw miracles who experienced miracles for 3.5 years when they were filled in the spirit they became a miracle for chalar innum albhudam anubhavikkan vannittundu many of them have come to experience miracles albhudam praavikkan vannittundu many have come to experience miracles kartha veendum tharum lord will do miracles കർത്താവിന്റെ ആഗ്രഹം നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ but lord's desire that you become a miracle നിങ്ങൾ അത്ഭുതം കണ്ട് ആശ്ചര്യപ്പെടുകയല്ല that you do not become marvel നിങ്ങളെ കണ്ട് ലോകം ആശ്ചര്യപ്പെടും the world will marvel looking at you നിങ്ങളെ കണ്ട് അയൽവാസികൾ ആശ്ചര്യപ്പെടും your neighbors will marvel looking at you നിങ്ങളെ കണ്ട് ഓഫീസ് ഉള്ളവർ ആശ്ചര്യപ്പെടും your colleagues will marvel looking at you നിങ്ങളിൽ കൂടെ നടക്കുന്ന നിങ്ങളുടെ കൈയാൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ലോകം അത്ഭുതപ്പെടും the world will marvel looking at your works and what you have become നിങ്ങളെ കുറിച്ച് താഴ്ത്തി കെട്ടി പറഞ്ഞ അതേ വാക്ക് നിങ്ങളെക്കുറിച്ച് അത്ഭുതമായി പറയും the ones who have mocked you the same ones are going to be marveled at you ആ ഈ അവരെ താഴ്ത്തി കെട്ടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാണ് ഗലീലക്കാർ it was used to mock them that they are galileans അവിടുത്തെ ആരൊരു ഗുണവില്ല
that those people are good for nothing. Oru samskaram illa. They have hopeless, no culture. Vidyabhyasam illa. They have not educated. Vivaram illa. They have no sense. Angane annathe oru naattayirunnu Galilee. So Galilee was famous for such things. Muluvan daridrare kondu nanja oru sthalam. It was a place filled with poor people. Schoolgal illatha oru sthalam. It was a place for uneducated ones. Valare endha parane oru gramina vastrangal dharikkunna aalkar. People who were of a village and who wore such, their clothing was of such manner. Ennal annathe ഏറ്റവും വിദ്യാസമ്പന്നമായ സ്ഥലമായിരുന്നു ജെറുസലേം. But Jerusalem was the capital or the center for education at that time. വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, വലിയ ഗ്രീക്കുകാരുടെ യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്, റോമൻ ഭരണം അവിടെ ഉണ്ട്, യഹൂദ ഗമാലിയേലിന്റെ ഒക്കെ വലിയ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്. Jerusalem was the hub where it had big universities, Gamaliel school and also the Roman government's headquarters. എല്ലാം അവിടെ ഉണ്ട്. Everything was present in Jerusalem. മനോഹരമായ കെട്ടിടങ്ങൾ, beautiful buildings. ഒരു പട്ടണത്തിലെ ആൾക്കാരുടെ വാക്കുകൾ വളരെ പോളിഷ്ഡ്, നല്ല ഭാഷയാണ്. The person of a city, his language is much more polished and refined. ഗ്രാമീണരുടെ വാക്കുകൾ അത്രയും പോളിഷ്ഡ് അല്ല. A person from a village, his language is not refined. ഇവരെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. So when we look at a person of that manner, we understand. അവനാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ, that is why when they arrested Jesus, പത്രോസിനെ ഒരു പെൺകുട്ടി കണ്ടിട്ട് പറയാണ്, ഇവനും യേശുവിന്റെ കൂടെ ഉള്ളത്. A young girl noticed Peter and said, he also belongs, is with Jesus. അന്ന് പത്രോസ് പറഞ്ഞു, ഞാനെങ്ങും അല്ലെന്ന് പറഞ്ഞു. Immediately Peter replied, I am not with Jesus. ഇവന്റെ ഭാഷ കേട്ടാൽ അറിയാവല്ലോ അവൻ ഗലീലക്കാരനാണ്. She said, you be from his words we can understand, from his language he is a Galilean. അവരുടെ വർത്തമാനം പോലും ഒരു ഗുണമില്ലാത്ത വർത്തമാനം. Because Galileans, their language also is not good at all. ഈ ലോകത്തിലെ ഏറ്റവും തണലത്തേക്കാണ് എൻ്റെ യേശുവിനെ പിതാവ് വിട്ടത്. But Father sent Jesus into a lowly place in this world. ഈ ലോകീ ഗലീലയിൽ തന്നെ സ്ഥലമായിരുന്നു നസറത്ത്. ഇൻ ഗാലിലി, ദ വേർസ്റ്റ് പ്ലേസ് ഇൻ ഗാലിലി വാസ് നസറത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലൊക്കെ അതിന് ഏത് പേര് പറയുന്നു എനിക്കറിയത്തില്ല. അതുപോലത്തെ ഒരു സ്ഥലം. ഇറ്റ് ഈസ് എ വെരി, വി കാനോട്ട് കമ്പയർ ഇറ്റ് ടു എനി അതർ പ്ലേസ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഈ നഥനേലിന്റെ അടുക്കൽ ഫിലിപ്പോസ് എന്നിട്ട് പറയാണ്, ഫ്രണ്ടിന്റെ അടുത്ത് പറയാണ്, ഞാൻ മശിഹായെ കണ്ടെത്തി. That is why when Philip ran to Nathaniel and said, I have seen the Messiah. ഇത് യോഹന്നാൻ 1-ലുണ്ട്. In John 1 it is written. ആരടാവേ മശിഹ, കൂട്ടുകാരൻ കൂട്ടുകാരൻ. And immediately Nathaniel asked, who is the Messiah? ഫ്രണ്ട് ഫ്രണ്ടിനോട് ചോദിച്ചു. A friend is asking to another friend. അത് നസറേത്തുകാരനായ യേശു ആണ് പറഞ്ഞു. And he replied, a Nazarene called Jesus. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരൂ. He said, will any good come out of Nazareth? അത്രയും തള്ളി ഇട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. So Nazareth was a good for nothing. Everyone has forsaken that place. നിങ്ങളിൽ ചിലരെ അത്ഭുതമാക്കാമോ? Lord is going to change few into a miracle. ലോകം മുഴുവൻ തള്ളി ഇട്ട നിന്നെ. The world has forsaken you. വീട്ടുകാർ മുഴുവൻ തള്ളി ഇട്ട നിന്നെ. Your house, everyone has forsaken you. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു നിന്നെ. They have said there is no hope for you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, when Holy Spirit comes upon you, നീ സ്വർഗ്ഗനായി മാറ്റപ്പെടുകയാണ്. You are going to be transformed into heaven. എവിടെ തള്ളി ഇട്ടിരുന്നു അവിടെ തന്നെ നിന്നെ അത്ഭുതമാക്കാൻ പോവുകയാണ്. Where you have been forsaken, God is going to change you. ഏത് വാക്കു പറഞ്ഞു അവർ നിന്നെ നിന്ദിച്ചോ, അതേ വാക്കു പറഞ്ഞു നിന്നെ കൊണ്ട് അത്ഭുതപ്പെടും. The ones who spoke and who persecuted you, they are going to marvel at you. അതാണ് വായിച്ച വാക്യം, ഒന്നോടൊന്ന് വായിച്ചേ. That is why we're going to read the verse. ഇവരെല്ലാം ഗലീലക്കാരല്ലേ? Are not all these people Galileans? ഈ വലിയ പട്ടണത്തെ ഇളക്കാൻ ഈ ചെറിയ ഗലീലക്കാരെ കർത്താവ് ഉപയോഗിച്ചു. But God used these little Galileans to shake up this mighty. നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് യേശുവിനെ എല്ലാവർക്കും അറിയാം. Everyone knows Jesus as a good youngster. സ്നാനപ്പെട്ട ശേഷം, after he was baptized, ആത്മാവന്റെ മേൽ ഇറങ്ങി വന്നു. When the spirit descended upon him, 40 ദിവസം കർത്താവിന്റെ കൂടെ ഇരുന്നു. 40 days he was with the father. അവൻ തിരിച്ച് വളർന്ന നസറത്തിൽ വന്നു. And he returned to Nazareth where he was when he grew up. സാധാരണ കാര്യം പോലെ യഹൂദ പള്ളിയിൽ പള്ളിപ്രമാണി പുസ്തകം എടുത്തു കൊടുക്കും, ടേൺ അനുസരിച്ച് ഒരു യൂത്തിന്റെ കയ്യിൽ കൊടുക്കും. As usual, he went to the synagogue and the elder of the synagogue, he took the scrolls and gave it into the hands of Jesus. ഓരോ ആഴ്ചയും ഓരോ യൂത്ത് ആണ് കൊടുക്കുന്നന്ന് ജീസസ് ആണ് യൂത്തിന്റെ കയ്യിൽ കൊടുത്തു. Every week they give to one youth, one youngster. That day they gave to a youngster called Jesus. സന്ദേശം വായിച്ചു കഴിഞ്ഞപ്പോൾ, that day after he read the word, ലൂക്കോസ് 4:22, Luke chapter 4 verse 22, സന്ദേശം വായിച്ചു കഴിഞ്ഞപ്പോൾ, after he read the word, അന്ന് കീബോർഡിന്റെ
അക്കമ്പനിയിട്ടൊന്നും അല്ല വായിച്ചത് that day when he read it was not accompanied by the keyboard പ്രത്യേക എഫക്റ്റ് ഒന്നും ഇട്ടില്ല there was no special effect but he was filled with the holy spirit amen പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു amen വായിച്ചോട്ടെ എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു സോ ഓൾ ബോർ വിറ്റ്നസ് ടു ഹിം ആൻഡ് മാർവൽഡ് അറ്റ് ദ ഗ്രേഷ്യസ് വേർഡ്സ് വിച്ച് പ്രൊസീഡഡ് ഔട്ട് ഓഫ് ഹിസ് മൗത്ത് ആൻഡ് ദേ സെഡ് ഈസ് ദിസ് നോട്ട് ജോസഫ്സ് സൺ നിന്നെ കേവലം അത്ഭുതം തന്ന് അവസാനിപ്പിക്കാനല്ല കർത്താവ് വിളിച്ചത് മുഖത്ത് നോക്കി പറഞ്ഞു ടേൺ ടു യുവർ നെയ്ബർ ലുക്ക് അറ്റ് ഹിസ് ഫേസ് ആൻഡ് സേ യു ഹാവ് നോട്ട് ബീൻ കോൾഡ് ടു ജസ്റ്റ് ഗിവ് എ മിറക്കിൾ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് എന്നും അത്ഭുതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ മാത്രമല്ല യു ഹാവ് നോട്ട് ബീൻ കോൾഡ് ടു എക്സ്പീരിയൻസ് മിറക്കിൾസ് എവറി ഡേ ലോകത്തിന് നിന്നെ ഒരു അത്ഭുതമാക്കാൻ യു ആർ ഗോയിങ് ടു ബി എ മിറക്കിൾ ഫോർ ദ വേൾഡ് ലോകക്കാർ നിന്നെ കുറിച്ച് അലാം ചെയ്യും വേൾഡ് ഈസ് ഗോയിങ് ടു ബി മാർവൽ ലുക്കിംഗ് അറ്റ് യു ഇവൻ നമ്മുടെ ജോസഫിന്റെ മോനല്ലേ ഓ ഈസ് ദിസ് not joseph's son even nammade avade avade kalappe undakikondirna aashariyalle why isn't he not the carpenter yeshuvinte naamathil parishuddhaalmaavinte albhuda shaktiyal ororutharum adu niranju oh kavinj olugatte in the name of jesus let each one of you be filled in the holy spirit and start speaking miraculous things from it thodane yeshu ജനങ്ങൾക്കും ഈ ശിഷ്യന്മാർക്കും മുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചു അത്ഭുതം അവർ അനുഭവിച്ചു ആഫ്റ്റർ ദാറ്റ് ജീസസ് ഡിസ്പ്ലേഡ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഡിസൈപ്പിൾസ് ആൻഡ് ദ പീപ്പിൾ ഓവർ ദേർ ദേ എക്സ്പീരിയൻസ് ദ മിറക്കിൾ മൂന്നര കൊല്ലം അവർ അത്ഭുതം ഭക്ഷിച്ചു 3.5 years ദ ഡിസൈപ്പിൾസ് ഏറ്റ് ഓർ ദേ ഹാഡ് ഫ്രം ദോസ് മിറക്കിൾസ് അത്ഭുതം കണ്ടു ദേ സോ മിറക്കിൾസ് അത്ഭുതം വിളമ്പി ദേ സർവ്ഡ് മിറക്കിൾസ് മൂന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ 3.5 years യേശു ജീസസ് ഗദസമനാം വരെ അത്ഭുതം ചെയ്തു till the garden of Gethsemane he did miracles യേശു ഒടുവിലത്തെ ആഴ്ചയിൽ ആരാധിക്കാൻ ഗലീലയിൽ നിന്ന് എരുശലേമിലേക്ക് വന്നത് 250 kilometers യാത്ര ചെയ്തു in the last week that is to worship he traveled 250 kilometers from Galilee over there അനന്തര അവൻ ഗലീല വിട്ട് ജെറുസലേമിൽ പോയി എന്ന് മിക്കടത്ത് എഴുതുന്നു കാണാം you can see in many passages it is written he left Galilee and went to Jerusalem നമ്മുടെ വിചാരം തിരുനക്കര എന്ന് നാമ്പടത്ത് പോയെന്ന we think that it is only 1 kilometer moving from here to there അല്ല no 250 km he traveled 250 km ee kugramathil ninnu from this village madavaya mariye his mother mary shishyamare disciples kooda oru valiya group and a big group accompanying him avarellamayittana pradishtholsavam aadhirikkanayittu povan jesus went and he went to celebrate the festival over there appo 250 ende grandfather paranju ketirunde വാഗത്താനത്ത് നിന്ന് ഇവിടെ രാവിലെ കോട്ടയം ചന്തയിൽ വന്ന് തിരിച്ച് പോകാൻ 15-30 kilometers ഉള്ളൂ വള്ളത്തിലൊക്കെ പോയി ഒരു ദിവസം എടുക്കും അന്നത്തെ കാലത്ത് I have heard my grandfather telling me that from my house to Kottayam which is around 15 kilometers one side up and down 30 kilometers it would take one day 250 kilometer യാത്ര എന്ന് പറയുന്നത് ഒരുപക്ഷേ 5-6 days so this 250 kilometers the journey of Jesus might be 5 or 6 days of travel avaru pala veedugalil thamasiche satrangalil thamasichana avaru poga they stayed in several houses several inns and then they reached the place avaru veedugalil pala kramikaranangal nadathitte poran okkuthu they have to take care of many things at their home and when they set out tirichinni veetti pona 250 kilometers oda motta 500 kilometers sanjirikku if they have to return to their place 250 and 250 total 500 kilometers avarude pratheeshikku viruddhamayi യേശുവിനെ ക്രൂശിച്ചു but contrary to their hopes Jesus was crucified അവർക്ക് വഴിയിൽ ഇറങ്ങാൻ പേടിയായി and they could not step out of their place തിരിച്ചെങ്ങനെ ഗലീലയിൽ പോകും how will we return to Galilee എന്ന് വലിയ സത്യം പറയാം നിങ്ങൾ അവനെ വിളിച്ചുകൊണ്ടിറങ്ങിയ ആളല്ല യേശുവേ എന്ന് വിളിച്ചിറങ്ങിയവരല്ല ഇവിടെ ഇരിക്കുന്നത് യേശു വിളിച്ചിട്ടിറങ്ങിയവർ I'll tell you a truth you have not asked Jesus I will come out Jesus has called you to come out of that adithirikkuna aalavara yeshuve ennu vilichirangiya aalalla ningal turn to your neighbor and say you have not called Jesus before setting out yeshu vilichittirangiyavar Jesus called you and asked you to come out yeshu vilichittirangiya naan ennu everyone say that I have been called by Jesus vilikkappattavan pedikkirathu the one who is called need not be afraid ellaa kaaryangalum karthavu karuthirikkum lord has taken care of everything we are telling that yeshu the risen lord mariyodu paranju he spoke to mary aravile paranju that morning
നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് ഗോ ആൻഡ് ടെൽ ടു മൈ ഡിസൈപ്പിൾസ് പത്രോസിനോട് പ്രത്യേകം പറയണം ആൻഡ് എസ്പെഷ്യലി പീറ്റർ കാരണം അവനെ എന്നെ തള്ളി പറഞ്ഞു ബിക്കോസ് ഹി ഡിനൈഡ് മീ അവൻ ഇപ്പൊ എന്നെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഹി മൈറ്റ് ബി ഫേസിംഗ് ഡിഫിക്കൽട്ടി ടു ഫേസ് അവനോട് പ്രത്യേകം പറയണം ടെൽ ഹിം എസ്പെഷ്യലി എനിക്ക് അവനെ സ്നേഹമാണ് ആൻഡ് ഐ ലവ് ഹിം തെറ്റി പോയവന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു ഹി ടുക്ക് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹു കമ്മിറ്റഡ് റോങ് അവർക്ക് മുമ്പേ ഞാൻ ഗലീലയിൽ ഉണ്ടായിരുന്നു ബിഫോർ ദെം ഐ ഹാവ് ഗോൺ ടു ഗലീലി നീ പേടിക്കുന്ന ഗലീലയിൽ നിനക്ക് മുമ്പേ കർത്താവ് ഉണ്ടായിരുന്നു ടു ദ ഗലീലി വിച്ച് യു ആർ അഫ്രേഡ് ഗോഡ് ഹാസ് ഗോൺ അഹെഡ് ഓഫ് യു നീ പേടിക്കുന്ന ആ ഡിസംബർ 12-ാം തീയതി നിനക്ക് മുമ്പേ യേശു പോയിട്ടുണ്ട് ഗോഡ് ഹാസ് ഗോൺ അഹെഡ് ഓഫ് യു ടു ദ ഡിസംബർ 12 വിച്ച് യു ആർ അഫ്രേഡ് ഓഫ് നിനക്ക് മുമ്പേ ആ ജപ്തി ദിവസത്തിൽ നിന്റെ യേശു പോയിട്ടുണ്ട് ഗോഡ് ഹാസ് ഗോൺ അഹെഡ് ഓഫ് യു ടു ദ മോർഗേജ് ഡേ നിനക്ക് മുമ്പേ ആ ബാങ്കിലേക്ക് യേശു പോയിട്ടുണ്ട് ഗോഡ് ഹാസ് ഗോൺ അഹെഡ് ഓഫ് യു ജീസസ് ഹാസ് ഗോൺ അഹെഡ് ഓഫ് യു ടു ദ ബാങ്ക് വലിയ വിശ്വാസമൊന്നും മനസ്സിൽ വരുന്നില്ല ആത്മാവിൽ ഒരു വിശ്വാസം ഉണ്ടല്ലോ അവന്റെ ബുദ്ധിയോട് പറഞ്ഞു ഞാനിത് വിശ്വസിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞു ഈവൻ ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് ദാറ്റ് ഗ്രേറ്റ് ഫെയ്ത്ത് കമാൻഡ് ടു യുവർ മൈൻഡ് ഹാവ് ഫെയ്ത്ത് ഇൻ ദി ലോർഡ് വിശ്വസിക്കാത്ത നമ്മുടെ ബുദ്ധിയോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നിനക്ക് വിശ്വാസം ഇല്ലായിരിക്കും ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞു യു ഷുഡ് കമാൻഡ് ടു യുവർ മൈൻഡ് വിച്ച് ഡസ് നോട്ട് ബിലീവ് ദാറ്റ് ഐ ബിലീവ് ഇൻ ജീസസ് എനിക്ക് ഒരു വഴി തുറക്കാൻ പോവുകയാണ് വിളിച്ചു പറഞ്ഞാട്ടെ എവരിവൺ ഡിക്ലെയർ ദാറ്റ് എ വേ ഈസ് ഓപ്പണിംഗ് ഫോർ മീ ഞാൻ ഇതിന്റെ പ്രവചനമായിട്ട് ഏറ്റെടുക്കുന്നു ഐ റിസീവ് ഇറ്റ് ആസ് മൈ പ്രൊഫസി ഞാൻ വിശ്വസിക്കുന്നു ഐ ബിലീവ് എത്ര പേര് പറഞ്ഞു വിശ്വസിക്കുന്നു ഹൗ മെനി ഓഫ് യു വിൽ സേ ദാറ്റ് യു ബിലീവ് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ നിങ്ങൾ അവനെ വിളിച്ചിട്ട് ഇറങ്ങിയ ആളല്ല Turn to your neighbor and say, you have not called Jesus and started out. വിളിക്കുന്ന ഒത്തിരി പേര് നാട്ടിലുണ്ടോ ദൈവത്തെ വിളിക്കുന്ന ഒത്തിരി പേര് Say, there are many who call upon God in this world. ദൈവം വിളിച്ചവരാ നിങ്ങൾ എന്ന് പറഞ്ഞു But God has called you. ദൈവത്തെ വിളിക്കുന്ന കൂട്ടത്തിൽ പെട്ടതല്ല നിങ്ങൾ പറഞ്ഞാട്ടെ You are not in the group who call upon God. ദൈവത്തെ വിളി ഇവിടെ ദൈവത്തെ വിളി അല്ല നടക്കുന്നത് ദൈവം വിളിച്ചവരെ നടത്തുകയാണ് You are not calling upon God. God has called you and he is leading. എന്നെ വിളിച്ചതിന് നന്ദി കർത്താവേ എന്ന് പറഞ്ഞു Come on, say thank you, Jesus, for calling. രണ്ട് കരം ഉയർത്തി Lift up both your hands. Oh, thank you, Jesus. അങ്ങനെ 250 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു. 250 kilometers they have traveled. 250 കിലോമീറ്റർ തിരിച്ച് യേശു ഇല്ലാതെ ഇവർ പോവാ. 250 kilometers return journey, Jesus is not with them. യേശു ഇല്ലാതല്ല. പണ്ടത്തെക്കാൾ യേശുവിനാൽ പൊതിയപ്പെട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ജീസസ് ഈസ് നോട്ട് വിത്ത് ദം ദേ ആർ കവേർഡ് ബൈ ജീസസ് ഓൺ ദ വേൾഡ് അന്ന് യേശു ഗ്രൂപ്പിൽ ഉള്ളായിരുന്നു ഇപ്പോൾ യേശു ഉള്ളിലായി ദാറ്റ് ടൈം ജീസസ് വാസ് ഓൺലി ദേർ ഇൻ ദ ഗ്രൂപ്പ് റൈറ്റ് നൗ ജീസസ് ഈസ് ഇൻസൈഡ് ഓഫ് യു അന്ന് ഉയർത്തെഴുന്നേറ്റ് യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞു ദ റിസറക്റ്റഡ് ലോർഡ് ഹി ബ്രീത്ത് അപ്പോൺ ദം ആൻഡ് സെഡ് റിസീവ് ദ ഹോളി സ്പിരിറ്റ് ശരിക്കും പറഞ്ഞ ഓരോ യേശുമാരായിട്ട് ഇപ്പൊ പോകുന്നു Now they are walking as Jesus is over there. ഇങ്ങോട്ട് പോയപ്പോൾ യേശു കൂടെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ യേശുവായിട്ട് പോവുകയാണ് When they came to Jerusalem Jesus was with them but now they are Jesus who is walking over there. ഇന്ന് നിങ്ങൾ മടങ്ങി നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു യേശുവായിട്ട് പോകാൻ പോകുന്നു Right now you are returning to your place as Jesus himself. ഇവർ ഗലീലക്കാരനല്ലേ Isn't he a Galilean? ഇവൻ നമ്മുടെ കുടുംബത്തെ പെട്ടവനാണ് Isn't he from that our family? ഇവൻ എങ്ങനെ ഇങ്ങനായി തീർന്നു How did he become like this? എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളെക്കുറിച്ച് Many questions which were asked to you. യേശു പറഞ്ഞു Jesus said 40 ദിവസം അവിടെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു 40 days he appeared to them. 40 ദിവസം കഴിഞ്ഞപ്പോൾ After 40 days വീണ്ടും വന്നേക്കാൻ പറഞ്ഞു ജെറുസലേമിലേക്ക് വീണ്ടും പറഞ്ഞു ജെറുസലേമിലേക്ക് വന്ന് ഹി സെഡ് കം ടു ജെറുസലേം അടുത്തിരിക്കുന്ന ആൾ പറ നമ്മുടെ പ്ലാനിൽ പോകുന്നവരല്ല നമ്മൾ വേറൊരാളുടെ വിളിയിൽ പോകുന്നവർ ടേൺ ടു നെയ്ബർ ആൻഡ് സേ വി ആർ നോട്ട് വാക്കിംഗ് അക്കോർഡിംഗ് ടു ആർ പ്ലാൻ വി ആർ വാക്കിംഗ് അക്കോർഡിംഗ് ടു സംവൺ എൽസ് പ്ലാൻ കർത്താവ് എവിടെങ്കിലും കം എന്ന് പറഞ്ഞെങ്കിൽ ഒരു അത്ഭുതം ചെയ്യാനേ വിളിച്ചിട്ടുള്ളൂ ഇഫ് ദ ഗോഡ് ഹാസ് സെഡ് കം ഇൻ എനി പ്ലേസ് ഹി വിൽ ഡു എ മിറക്കിൾ വരിക എന്ന് എവിടെങ്കിലും വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലത് ഒരുക്കിയിട്ടേ വിളിച്ചിട്ടുള്ളൂ ഇഫ് ഗോഡ് ഹാസ് അട്ടേർഡ് കം ഇൻ എനി പ്ലേസ് ഹി വിൽ പ്രിപ്പയർ മിറക്കിൾ നടിച്ച് സന്തോഷത്തോടെ വാസ്തവത്തിൽ അവിടുന്ന് അങ്ങ് സ്വർഗത്തിലോട്ട് പോയ പോരെ ഇൻ റിയാലിറ്റി ഹി കുഡ് ഹാവ് ഗോൺ ഡയറക്ട്ലി ഫ്രം ദേർ ടു ഹെവൻ ഗലീലയിൽ നിന്ന് പോയാലും 250 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പോയാലും സ്വർഗത്തിലോട്ട് ഒരേ ദൂരമല്ലേ ഫ്രം ഗാലിലി ടു ഹെവൻ ഓർ 250 കിലോമീറ്റേഴ്സ് ഓഫ് ജെറുസലേം ടു ഹെവൻ ഇറ്റ് ഇസ് ദ സെയിം ഡിസ്റ്റൻസ് ഞങ്ങൾ ഇങ്ങോട്ട് വലക്കണോ യേശുവേ ജീസസ് ഷുഡ് യു മേക്കസ് ട്രബിൾ ലൈക്ക് ദിസ് ഞാൻ വലക്കയല്ല ഞാൻ അത്ഭുതമാക്കാൻ പോകുന്നു ജീസസ് സെഡ് ഐ ആം നോട്ട് ട്രബ്ലിംഗ് യു ഐ എം മേക്കിംഗ് യു എ മിറക്കിൾ നിങ്ങളെ ഗലീലക്കാർ എന്ന് പറഞ്ഞ് കളിയാക്ക കുറച്ച് പേർ അവിടെ ഉണ്ട് ദേർ ആർ ഫ്യൂ പീപ്പിൾ ഓവർ ദേർ ഹു ഹാവ് മോക്ക്ഡ് യു സെയിങ് യു ആർ ഗലീലിയൻസ് ഞങ്ങൾ വലിയ പട്ടണക്കാരാണ് അഭിമാനിച്ച ചിലർ അവിടെ ഉണ്ട് ദേർ ആർ സം ഹു ടേക്ക് പ്രൈഡ് ദാറ്റ് ദേ ബിലോങ് ടു ദ സിറ്റി ആക്കുകൊണ്ട് തന്നെ they themselves will utter നിന്നെ കുറിച്ച് അത്ഭുതം പറയിപ്പിക്കാതെ that you are a marvel of for us I will not leave you hallelujah ഇനി ഒരു അത്ഭുതമാക്കാനാ കർത്താവേ I have decided to make you a miracle അതിനെ നിങ്ങൾ അവിടെ വരണം
So what you should do, come to Jerusalem. അങ്ങനെ അവിടെ അവിടെ ചെന്നു. So they came to Jerusalem. അവർ മുകളിലോട്ട് പോകുമ്പോൾ, as Jesus is ascending to heaven, ദൂതന്മാർ വീണ്ടും ചോദിക്കുക. Angels are again asking, ഗലീല പുരുഷന്മാരെ, men of Galilee, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നത് എന്ത്? Why are you looking at to the heavens? നിങ്ങളെ വിട്ടുപോയ യേശു, the same Jesus who left you, ഇതുപോലെ തന്നെ വീണ്ടും വരും, is going to appear in the same manner. നിങ്ങൾ ഇപ്പോ കേട്ടായിരുന്നല്ലോ, but as you have heard right now, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, holy spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, holy spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ, holy spirit will come upon you, പുത്രന്റെ മേൽ ഇരുന്ന ആത്മാവ് നിങ്ങളുടെ മേൽ വരും, the same spirit which was upon the son, you are going to receive power, നിങ്ങൾ ശക്തി പ്രാപിക്കാൻ പോവുക, and you are going to receive power, ലോകരാജ്യങ്ങൾ മുഴുവൻ നിങ്ങൾ അത്ഭുതമാകാൻ പോവുക, the nations of this world are going to be amazed.